നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ ഞാൻ എന്റെ മക്കളെ പോലെ നോക്കൂടാ പുണി. പുണി പോയി ലേറ്റ് ആക്കണ്ട. പോയിക്കോളാനോ? അപ്പൊ നിനക്കും ഞാൻ പോണം തന്നെയാണ് അല്ലേ? അപ്പുണിയല്ലേ പറഞ്ഞ ഒരു മാറ്റവും ഇല്ലാന്ന്, ഒന്നുകൂടി ആലോചിക്കുന്നില്ലാന്ന്. അങ്ങനെയുള്ള മനുഷ്യരോട് ഞാൻ എന്ത് പറയാനാ? നല്ലൊരു മയത്തിലൊക്കെ പറഞ്ഞോടാ എനിക്ക്. അപ്പൊ നമ്മള് പറഞ്ഞായി കുറ്റം. പിന്നെ പൊളച്ചക്ക് 4 മണിക്ക് എഴുന്നേക്കണം കേട്ടോ. 4 മണിക്ക് എഴുന്നേറ്റ് തൊഴുത്ത് കഴുകണം, ഇവരെ കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം, പിന്നെ തിരിച്ചു വന്നിട്ട് അവർക്ക് പുല്ലും കാടിവെള്ളമൊക്കെ കൊടുക്കണം. അപ്പുണ്ണീന്റെ പരിചയത്തിലേ ഈ പശുവിനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തിനാണ് അല്ലാണ്ട് ഇത്രയും പണി എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് ഞാനിവിടെ പാമൊന്നും നടത്തുന്നില്ല, 2 പശുക്കളുടെ കാര്യം പറഞ്ഞുള്ളൂ. ഇതൊക്കെ ഞാൻ ചെയ്യണതാ അവിടെ. 2 ചെറിയ പശു നല്ലത്. എനിക്കൊരു മനസമാനത്തിലൂടെ പോവാൻ നീ സമ്മതിക്കില്ലല്ലേ? കഷ്ടാണ്. എന്തെങ്കിലും ആവട്ടെ, ജമാലിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അല്ല പുണി. എന്താണ് മറ്റേ കാടിവെള്ളം കലക്കുന്ന പാത്രം, കുളിപ്പിക്കാനുള്ള ഷാമ്പു, സോപ്പ് ഇതൊക്കെ വെച്ച്? സോപ്പ് ഷാമ്പു ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ശരീരം കൊണ്ട് ഇങ്ങനെ ഉറച്ചു കുളിപ്പിച്ചാൽ മതി. അത് ശരി, സോപ്പ് ഷാമ്പു കിട്ടാ കുളിപ്പിക്കണേ. പിന്നെ കാടിവെള്ളം കലക്കണ പാത്രമൊക്കെ ഷാനിനടുത്ത് ചോദിച്ചാൽ ഷാനും പറഞ്ഞു തരും. അതെ നന്ദിനി, നീ ജമാല് കുളിപ്പിക്കാനൊക്കെ പറഞ്ഞാലേ രണ്ടാളും ആ കുളത്തിൽ പോയിട്ട് കുളിച്ചിട്ട് പോരണ്ട കേട്ടോ. സ്വന്തമായിട്ട് ആരും വിഷമിപ്പിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പുണ്ണിയെ വിളിച്ചാൽ മതി കേട്ടോ. ഓ, ഇവരെ ഫോണൊക്കെ ഉണ്ടോ? ഒന്നും മിണ്ടാതിരിക്കടാ. ഇവിടെ ചങ്കോട്ടി മനുഷ്യൻ നിൽക്കുമ്പോഴാ അവൻ്റെ. ഞാൻ പോവുക. അന്തിരി രമണി പോവുക കേട്ടോ. പോയിക്കൻ്റെ അപ്പുണ്ണിയെ പിന്നെയും പിന്നെയും തന്നെ പറഞ്ഞു കൊടുക്കുക. ഇവരെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അവരുടെ മുഖം കാണുമ്പോ എനിക്ക് പോകാന്ന് തോന്നില്ല. അതാ പിന്നെ പോകണ്ട, ഇവിടെ നിന്നോ. നീ വരുന്ന മനുഷ്യനെ ഭ്രാന്തി പിടിപ്പിക്കലോ ജമാലെ. അപ്പുണ്ണിയെ നീ ഇവിടെ വന്നിരിക്കണം, നമുക്ക് പോകണ്ടേ? ആ ഞാനേ ഈ നന്ദിനിയും രമണിനെ അവസാനമായിട്ട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എനിക്ക് അവരെ പിരിഞ്ഞിട്ട് പോരാൻ തോന്നില്ല അപ്പച്ചി. നിനക്ക് അത്രയ്ക്ക് വിഷമാണെങ്കിലേ നമുക്ക് ഇവരെ കൂടി വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാം. എന്താ? ആണോ? കേട്ടോ നന്ദിനി, അപ്പച്ചി പറഞ്ഞ കേട്ടോ നിങ്ങളെ വണ്ടി വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോന്ന്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടെ തൊഴുത്തൊക്കെ ഉണ്ടാകട്ടെ കേട്ടോ. നിന്റെ സൊസൈറ്റി ഒക്കെ എവിടെയാന്ന് നോക്കട്ടെ. നിന്റെ രണ്ടാളെ അങ്ങോട്ട് കൊണ്ടുപോവാ. നീ എന്തടാ ഈ കാണിച്ചു കൂട്ടു? ഞാൻ അമ്മാവനെ കാണാൻ നോക്കിയായിരുന്നു. ഞാൻ പോവാ അമ്മാവാ. എവിടേക്ക്? അപ്പച്ചിയുടെ വീട്ടിലേക്ക്. അപ്പച്ചിക്കും വട്ടായോ? അപ്പൊ എനിക്കും വട്ടെന്നാണോ പറയണേ? അല്ല, നീ വായൊക്കെ കാണിച്ചു കൂട്ടിയ പിന്നെ എന്തെന്നാ നിന്നെയൊക്കെ പറയണേ? അതെ, ആരും ആശ്രയില്ലാത്തവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവനെ ഞാൻ പൊന്നു പോലെ നോക്കും. അപ്പച്ചി എന്താ ഓർഫനേജോ? അതെന്തു ആയിക്കോട്ടെ, നീ അറിയേണ്ട കാര്യമില്ല. അതെന്റെ ആംഗ്ലയുടെ മോനാ. എന്നാ കൊണ്ടുപോയിക്കോ. അതെ, അവന്റെ ഒരു ഭാര്യയും കുട്ടിയും കൂടി ഉണ്ട് ഇവിടെ. അയ്യോ, അത് അവളും കൂടെ ചിന്തിക്കണായിരുന്നു. എടാ അപ്പുണ്ണി, നീ അത് കൊണ്ട് അകത്ത് വെക്കടാ, വേണ്ടാത്തതിന് കണ്ടടാ. ഇല്ല അമ്മാവ, ഞാൻ തീരുമാനിച്ചു. എന്റെ തീരുമാനത്തിൽ ഇനി മാറ്റില്ല, ഞാൻ പോവാ. എടാ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ ഈ പശുക്കളും കൃഷിയും കാര്യങ്ങളൊക്കെ ആരെ പിന്നെ നോക്കുക? കൃഷിയൊക്കെ അവിടെ നശിച്ചോട്ടെ, ഞാൻ നോക്കൂ. എല്ലാം എന്നെ ഏൽപ്പിച്ചു. ആ അപ്പൊ കറക്റ്റാ, നശിക്കാനാണെങ്കിൽ ഇവരെ ഏൽപ്പിച്ചാ മതി. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ കാര്യം. അമ്മാവ് നീ ഒന്നും പറയണ്ട അമ്മാവാ, ഞാൻ പോവാ. അപ്പച്ചി, അപ്പച്ചി മുന്നോട്ട് ചെല്ല്. പറഞ്ഞാൽ എന്തിനാ ഓട്ടോ വിളിച്ചോണ്ടിരുന്നേ? പോണ ആൾക്കാർക്ക് ആ പോണ വിളിക്കാണ്ട് വിളിച്ചിട്ട് പോയാ പോലെ. അപ്പച്ചി അതൊന്നും വേണ്ട, അപ്പച്ചി മുന്നോട്ട് ചെല്ല്. ഓട്ടോ വേണ്ട. ആ എനിക്ക് അല്ലെങ്കിലും ഓട്ടോ ഇല്ല. അമ്മാവാ, ഞാൻ പോവാ കേട്ടോ. അവസാനമായിട്ട് എന്റെ സുഷ്കാന്തിനെ ഒന്ന് കാണണം, അവനെ ഇവിടെ ഒന്ന് കണ്ടുകേട്ടെ. എന്തൊരു കഷ്ടം നോക്കി ചെക്കന്റെ ഒക്കെ ഓരോ തീരുമാനങ്ങൾ നോക്കി ഇങ്ങനെ നിന്നോ. ഇനി ഒന്നും കിട്ടില്ല, ഉള്ളതൊക്കെ വാരി വലിച്ച് നിന്നോ. ഇനി കഴിഞ്ഞു അത്തിക്കലൊക്കെ. എന്ത് നോക്കിയിരിക്കാം? ഞാൻ പോവുകയാണോ? ഞാൻ പോവുകയാണ്. അതിനിപ്പോ ഞാനെന്ത് വേണം? എനിക്കെന്റെ കുട്ടീനെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. എന്റെ ചേച്ചി, വാശിയൊന്ന് നിർത്ത്. നീ ആരടി ഇതിൽ ഇടപെടാൻ? എന്റെ ചേച്ചി വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. എന്റെ കുഴപ്പമുണ്ടാക്കല്ലേ? കുമാരി, ഞാൻ ഒന്നുകൂടി ചോദിക്കാം, എനിക്ക് എന്റെ കുട്ടീനെ ഒന്നുകൂടി കാണാൻ പറ്റുമോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഈ പോകാൻ പോണ ആൾക്കാരൊക്കെ എന്തിനാ എന്റെ കുട്ടീനെ കാണാൻ പിന്നെ? ഷൈന, മോനെ എന്തേക്കുമ്പോ പറഞ്ഞേക്ക അച്ഛൻ പോയിന്ന്.
അല്ല അമ്മ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാ മതി. അപ്പുണ്ണേട്ടാ ഞാൻ പോവാ. ചേച്ചി ഇത് ഇത്തിരി കൂടുതലാട്ടോ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ആണെങ്കിൽ ഞാൻ സഹിച്ചു. ഓ പോടിയായിരുന്നു. പിന്നെ നിന്റെ അച്ഛനെ നമ്മളെ പേടിപ്പിക്കണു എങ്ങാണ്ട് പോവാന്ന്. പോയാ എവിടം വരെ പോവും നീ അമ്മയ്ക്കറിയാം. കൂടി വന്നാ സൊസൈറ്റി വരെ പോവും, അത്രയല്ലേ ഉള്ളൂ. ആ എന്നിട്ട് കറങ്ങി ഇങ്ങോട്ട് വരട്ടെ. നിന്റെ അച്ഛനുണ്ടല്ലോ, നല്ല തൊല്ലിന്റെ കുറവുണ്ട്. വരട്ടെ ഇങ്ങോട്ട്. ശരിയാക്കാം. ഇറങ്ങി വാടാ, ബസ് പോയാ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചു പോകേണ്ടി വരും. ഈ മീൻ കച്ചവടക്കാരന്മാരി വിളിച്ചു പോവല്ലേ, ബസ് പോയാലെന്താ അന്തസ് കളയായിരുന്നു. ഓട്ടോറിക്ഷ വിളിച്ചു എന്റെ സൗകര്യം പോലെ ഞാൻ എന്താണെന്ന് വെച്ചാ ചെയ്തോളാം. നീ ഇടപെടട്ട, ചെയ്യ ചെയ്യ. എല്ലാത്തിനും കയറി കൂട്ടു. മരട്ടവങ്ങളെ ചാച്ചക്കൻ രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്കണേ ആ വഴക്ക കൊത്തുതീർപ്പാ ഉണ്ടതാ. ഇതിപ്പോ അപ്പച്ചി വിളിച്ചു കൊണ്ടുപോവാന്ന് പറഞ്ഞോണ്ടാണ് അവൻ ഇറങ്ങി പോണേ. ഇതിനാണ് എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയാ. ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ നീ ഇടപെടണ്ട, പെങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട് ഇടപെട്ട് അവരെ ഒരു പരുവത്തിലാക്കി. എന്റെ കാര്യത്തിൽ അങ്ങനെ ഇടപെട്ട നീ വിവരം അറിയും. ബാലാമണിയാ പറയുന്നത്, ഓർമ്മയിരിക്കട്ടെ. കൊമ്പടോ ഡാപ്പുവേ. കിലോന് എത്രയാണാവോ അപ്പച്ചി? പോവാ. അപ്പൊ എല്ലാരോടും അപ്പുണ്ണി പോവാ. ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരടാ പുണ്ണിയെ. ഇനി ആലോചിക്കാനൊന്നുമില്ല അമ്മവാ, എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചതാ. ഓ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചെങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ നടക്കട്ടെ. പുണ്യ പുണ്ണി അച്ഛൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് വരാൻ കേട്ടോടാ. എന്തിന്? അല്ല നീ ഇനി ഇങ്ങോട്ട് വരുത്തതേ ഇല്ലല്ലോ. ഓ അപ്പൊ ഞാനിനി ഇങ്ങോട്ട് വരണ്ടെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം അല്ലേ? ഇങ്ങനെ സങ്കടമുള്ളവർ എന്തിനാ പോവാൻ നിക്കണേ? എനിക്ക് പോയേ പറ്റൂ. ആ എന്നാ ശരി പോ. പിന്നെ എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ഏ അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ. അതെ എനിക്ക് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അമ്മാവന് അത്യാവശ്യം വന്നാൽ നിന്നെ വിളിക്കാൻ വേണ്ട, എനിക്ക് എല്ലാത്തിനും അവിടെ അപ്പച്ചി ഉണ്ടാവും. ഓ ആ അപ്പൊ അപ്പച്ചിനെ കിട്ടിയോടെ കൂടെ ബാക്കി എല്ലാവരും അങ്ങോട്ട് ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിക്കേണ്ടി വന്നു. നോക്കാം ഡബങ്കിയെ, എനിക്കിപ്പോ ഒരു ഗമയാടാ. എന്ത്? ആരെങ്കിലും എന്നോട് ചോദിച്ചാലാ എന്റെ മൂന്ന് മക്കളും പുറത്താന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. രണ്ട് മക്കൾ പുറത്താന്ന് പറഞ്ഞാ മതി, ഒരു മോനെ പുറത്താക്കി എന്നും പറഞ്ഞു. അമ്മാവാ അച്ഛാ നിന്ന് ഇങ്ങനെയൊക്കെ പറയണേ, ഒരാൾ ചങ്കുപൊട്ടി ഇറങ്ങാൻ നേരത്തെ എങ്ങനത്തെ പുറത്താന്നൊക്കെ പറയാ? അപ്പൊ നിനക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ തോന്നണേ, ഇത്ര ആൾക്കാർ ഇവിടെ ചങ്കുപൊട്ടി നിൽക്കുമ്പോ? അതാ അവിടെ പോയി ചോദിക്ക്. ആ അപ്പടിയേ പൈസ വല്ലതും വേണോ? പൈസന് ആവശ്യമൊന്നും എനിക്കില്ല, ഞാനേ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാ, ഞാൻ അങ്ങനെ ജീവിച്ചോളൂ. എന്റെ മോനെ പൊന്നുപോലെ നോക്കിക്കൊണ്ട്. അയ്യോ ഉപദേശത്തിന് നന്ദി, നിങ്ങൾ നോക്കിയാലും ഭംഗിയാണ് ഞാൻ എന്റെ മോനെ നോക്കും. അതെനിക്കറിയാമല്ലോ മംഗളെ. അത് ശരിയാടാ പുണ്ണി, അപ്പച്ചി നിന്നെ ഭംഗിയായിട്ട് നോക്കും, വയറ് നിറയെ ചോറും തരും, ഒറ്റ ഡയലോഗിലെല്ലാം തെളിയിപ്പിക്കുകയും ചെയ്യും. എടാ ഭംഗി, നിന്നോട് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നു ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന് കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.